ഞാൻ വിളിക്കാം. എന്താ മാസ്റ്റർ, എന്താടാ ഭാഷ? അത് ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഫൈറ്റേഴ്സ് ആരും ഇതുവരെ എത്തിയിട്ടില്ല. ഫൈറ്റേഴ്സ് യൂണിയനെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് ധർമ്മരാജൻ മാസ്റ്ററോടെ വർക്ക് ചെയ്യാൻ ഫൈറ്റേഴ്സ് ആരും തയ്യാറല്ലെന്നാണ് പറഞ്ഞത്. അവനാ ആ ഉദയ്, അവൻ പറഞ്ഞിട്ടുണ്ടാവും ആരും പോകാൻ പാടില്ലെന്ന്. ഇനിയിപ്പോ എന്തോ ഒരു വഴി മാസ്റ്റർ. എന്തു വഴി? നമ്മൾ കാരണം ഈ സിനിമയ്ക്കും ആദിത്യ സാറിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. പോയേക്കാം. ഉദയ് തന്നെ ചെയ്യട്ടെ ആന്റണി, ഷൂട്ടിംഗ് നടക്കട്ടെ. ഞാൻ ആദിത്യ സാറിനോട് കാര്യം പറഞ്ഞിട്ട് വരാം. മാസ്റ്റർ ഒരു മിനിറ്റ്. ഇത് ഹീറോയുടെ സുഹൃത്തുക്കളും വില്ലന്റെ ഗ്യാങ്ങും തമ്മിലുള്ള ഒരു കൂട്ടത്തല്ലല്ലേ? അതെ, ഒരു ഗ്യാങ് നമ്മുടെ ആർട്ടിസ്റ്റുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രൂപ്പായിട്ടാണ് ഫൈറ്റേഴ്സിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ, ഈ സീക്വൻസ് ഒരു മൂന്നോ നാലോ ക്യാമറ വെച്ച് ഒരു സിംഗിൾ ഷോട്ടിൽ വളരെ റിയൽ ആയിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ല. മാസ്റ്റർ റെഡി ആയിക്കോ, വഴിയുണ്ട്. റെഡിയല്ലേ? ഓ റെഡിയാണ് മാസ്റ്റർ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്. അയ്യപ്പ അയ്യപ്പ അടി മാസ്റ്റർ, അവന്മാർക്ക് അയ്യപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമല്ല. ആക്ഷൻ പറ. ഓ ആക്ഷൻ. അത്തല്ലേ മുടിയിലത്തെ മാസ്റ്റർ കുത്തിയിരുന്നത്? ആച്ചൻ ആച്ചൻ എന്ന് പറഞ്ഞല്ലേ എന്നെ പയ്യ ആച്ചൻ. മാസ്റ്റർ ഒരു മിനിറ്റ് മൈക്ക്. ഹ്യൂമർ ശരിക്കും തല്ലു. എന്തു ആന്റണി, നമ്മുടെ പിള്ളേരാ സാർ കോളനി. സിനിമയില് ഇതൊക്കെ വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ് മാസ്റ്റർ. ഒറിജിനൽ ഫൈറ്റേഴ്സിനെ വെച്ച് കോറിയോഗ്രാഫി ചെയ്യുന്ന സീക്വൻസിനേക്കാൾ എന്ത് സ്റ്റൈലായിട്ടുണ്ട്. സംഗതി ലൈവായി. കോളനിക്കാരെ വിളിക്കാനുള്ള ആന്റണിയുടെ ഐഡിയ, അത് ഇത്രയും സക്സസ് ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ആ ചക്കൻ കൊള്ളാം കേട്ടോ, അവനാണ് മാസ്റ്റർ യഥാർത്ഥ ശിഷ്യൻ. ഉദയുണ്ടല്ലോ, കുടിച്ച വെള്ളത്തിൽ നമ്മാൻ പറ്റത്തില്ല. ആന്റണി ഇസ് എ ബോൺ ഫൈറ്റർ. പൊരുതി ജയിക്കുന്നവനെന്നും നല്ല മനസ്സായിരിക്കും. ഫ്ലൂക്കിനൊരു ഫൈറ്റ് നന്നായെന്ന് വെച്ച് ഇത്രയൊന്നും പറഞ്ഞ് പുകഴ്ത്താനില്ല. ബട്ട് സീരിയസ്ലി, ഞാൻ ഈ ഫൈറ്റ് പ്ലാൻ ചെയ്തത് ഇങ്ങനൊന്നുമല്ല. ജിമ്മി ജിബ് ഒരു കംപ്രസ് ടെലി ഇട്ടിട്ട്. ആദ്യം നിനക്ക് പറഞ്ഞിട്ടുള്ളത് മര്യാദയ്ക്ക് ചെയ്ത് പടി. ജിബിലും ക്രെയിനിലും ഒക്കെ നമുക്ക് പതുക്കെ കയറാം, അതിനിവിടെ തൽക്കാലം വേറെ ആൾക്കാരുണ്ടല്ലോ. ഗൗരി, ഞാൻ ഇറങ്ങുക. ഷാൽ ഐ ഡ്രോപ്പ് യു ബാക്ക്? കീർത്തിലാലിൽ ഒരു സോളിറ്റയർ എക്സിബിഷൻ ഉണ്ട്. ഇഫ് യു വോണ്ട് യു കെൻ പിക്ക് അപ്പ് സംതിങ്. ഐ കെൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. യു നോ ഐ ഇല്ല പ്രേം, യു കാരി ഓൺ. ഓക്കെ. ഈ സോളിറ്റയർ വാങ്ങിച്ചേരാ, ജിമ്മിക്ക് വാങ്ങിച്ചേരാ. നിങ്ങൾ പറഞ്ഞ ഇവിടെ വർക്കൗട്ട് ആവൂല, കാശ് കണ്ട് വളർന്ന ടീമല്ലടാ. നീ റൂട്ട് മാറ്റിപ്പിടി.
പിന്നെ ഷോർട്ട് സമയത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഇടപാടിയിട്ടുണ്ടല്ലോ, ഒന്ന് റീചെക്ക് ചെയ്തോളൂ അത് കേട്ടോ. നമസ്കാരം, ഞാൻ പ്രഭു സോളമൻ, ഫൈറ്റേഴ്സ് യൂണിയൻ പ്രസിഡന്റ്. നമസ്കാരം. എനിക്ക് നിങ്ങളുടെ പടത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ ഒന്ന് കാണണം, ഇപ്പൊ തന്നെ. എന്താ സാർ കാര്യം? ഇതൊക്കെ തന്നോട് ബോധിപ്പിച്ചാലേ കാണാൻ പറ്റുള്ളൂ. വിളിച്ചിറക്കടാക്കളവനെ. നാളെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നു? നാളെ ഗൗരിയുടെ ആ ബിൽഡിംഗിന്റെ മുകളിൽ നിന്നുള്ള ജമ്പ, ക്ലൈമാക്സ് ലീഡ്. ആ ബിൽഡിംഗിന്റെ മണ്ണിൽ ചാടുമല്ലോ അല്ലേ? ഞാൻ ട്രൈ ചെയ്യാം സാർ. അത് മതി, ആ മനസ്സ് മതി. ചാട്ടം എന്നൊരു ചീറ്റ് എഴുതിയിട്ട ആ ഏരിയ വരാത്തൊരു നായകനാണ് എൻ്റെത്. അത് ബാലൻസ് ചെയ്യേണ്ടത് തെന്നിന്ത്യൻ സൂപ്പർ നായികയാണേ. താങ്ക്സ് ഡാർലിംഗ്. മേ ഐ കം ഇൻ സർ? സാർ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ആ ഉദയ് ഫൈറ്റേഴ്സ് യൂണിയൻ്റെ ആൾക്കാരുമായിട്ട് താഴെ വന്നിരിക്കുകയാണ്. മാസ്റ്റർ ഒന്ന് താഴോട്ട് വന്നാൽ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഇവനിത് രണ്ട് മേടിച്ച് കെട്ടിയിട്ട് പോകത്തുള്ളൂ. മാസ്റ്റർ വന്നേ. വാ. അത് വേണ്ട, സാർ വന്ന ഇഷ്യൂ അങ്ങ് വലുതാവും, ഞങ്ങളത് നൈസായിട്ട് ഡീൽ ചെയ്ത് വിട്ടോളാം. നൈസായിട്ട് ഡീൽ ചെയ്താലും ഇല്ലെങ്കിൽ സത്യ ഒരു കാര്യം ഉറപ്പാണ്, ഉദയ് ഇനി ഈ പടം ചെയ്യുന്നില്ല. ബാക്കി ഫുൾ ഫൈറ്റ്സും മാസ്റ്റർ തന്നെ ചെയ്യുന്നു. ഇനി ഫൈറ്റേഴ്സ് യൂണിയൻ എന്നെ ബാൻ ചെയ്താലും സാരമില്ല. ചെല്. മാസ്റ്റർ എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണവുമില്ല. ഇത്രയും ശക്തമായ ഒരു ഫൈറ്റേഴ്സ് യൂണിയുടെ നിലവിലുള്ളപ്പോ അതിൽ അംഗങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തി ഒരു ഫൈറ്റ് എടുക്കാൻ മാസ്റ്റർക്ക് അങ്ങനെ ധൈര്യം വന്നു? ഒരു ഫൈറ്റിന്റെ ഷൂട്ടിംഗ് ചാർട്ട് ചെയ്തിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അതിലേക്ക് ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്ന ഫൈറ്റേഴ്സ് ആരും തന്നെ വരില്ലെന്ന് പറയുകയും ഈ വിവരം യൂണിയൻ ഓഫീസിൽ അറിയിച്ചപ്പോൾ ഉദയല്ല ഈ സിനിമ ചെയ്യുന്നെങ്കിൽ ഒരു ഫൈറ്റേഴ്സും ഈ സിനിമയുമായി സഹകരിക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന വാദങ്ങളൊക്കെ തെരുവിൽ നിന്ന് കണ്ട അലവലാദികളെ വിളിച്ച് ഫൈറ്റ് ഷൂട്ട് ചെയ്തതിന് ശേഷം അല്ല പറയേണ്ടത്. ഇത്രയും ഗുരുതരമായ നിയമലംഘനം നടത്തിയ ധർമ്മരാജൻ മാഷെ തന്നെയാണ് തുടർന്ന് ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ ഈ സിനിമയുടെ റിലീസ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. ഞാനാ വിളിച്ചത്, ഇനി എനിക്ക് വേണ്ടി ഇവൻ സംസാരിക്കും. ഒരു സിനിമയിൽ ഫൈറ്ററായി പ്രവർത്തിക്കാൻ ഫൈറ്റേഴ്സ് യൂണിയൻ അംഗത്വം വേണമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു പുതുമുഖ നടന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കണമെങ്കിൽ അതിന് നിലവിലുള്ള ഒരു സംഘടനയുടെയും അംഗത്വം ആവശ്യമല്ല. ധർമ്മരാജൻ മാസ്റ്റർ ഷൂട്ട് ചെയ്ത ഫൈറ്റിൽ അഭിനയിച്ച ഫൈവ് സ്റ്റാർ കോളനിയിലെ എന്റെ സുഹൃത്തുക്കൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങളാണെങ്കിലോ? കഥാപാത്രങ്ങൾ? ഏത് കഥാപാത്രങ്ങൾ? അതെ ഉദയ മാസ്റ്ററെ, നായികയുടെ ചേട്ടൻ, വല്യച്ഛൻ, കൊച്ചച്ഛൻ, മാമൻ, മാമി, കസിൻസ്, അയലൊക്കെ തുടരും, അങ്ങനെ ഒത്തിരി പേരുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ സത്യൻ സാറിനോട് ചോദിച്ചാൽ. അതെ, അവരെല്ലാം ഈ സിനിമയുടെ നിർണായക കഥാപാത്രങ്ങളാണ്. പക്ഷേ ഒരു ഫൈനൽ എഡിറ്റിംഗ് വരുമ്പോൾ അവരൊക്കെ ഈ ഫൈറ്റിൽ മാത്രമായി ചുരുങ്ങിയേക്കാം. അതൊക്കെ ഈ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ആദിത്യൻ സാറിന്റെ സ്വാതന്ത്ര്യം അവകാശം അല്ലേ? കറക്റ്റ്. ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ മാത്രമടങ്ങുന്ന ഡ്യൂപ്പുകളുടെയോ മറ്റ് ഫൈറ്റേഴ്സിന്റെയോ ആവശ്യമില്ലാത്ത ആക്ഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാൻ ഒരു ഫൈറ്റ് മാസ്റ്ററും അസിസ്റ്റന്റും മാത്രം മതി എന്ന നിയമവും ഈ യൂണിയൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ ഈ സിനിമയുടെ റിലീസ് ബ്ലോക്ക് ചെയ്യാൻ സാറും മാരും അലത്തും. ആ പിന്നെ ഇന്ന് പ്രൊഡക്ഷൻ നല്ല മൂത്ത ബീഫ് ഉണ്ട്, അത് വേണേ വയർ നിറയെ വെട്ടി വിഴുങ്ങിട്ട് നാലേമ്പൊക്കെ വിട്ട് വന്ന വഴിക്ക് വിട്ടോ. പണ്ടൊരിക്കൽ നമ്മൾ തമ്മിലൊന്ന് ഒരസ്യതാണ്, അന്ന് നീ നിന്റെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് വന്നു. നിങ്ങൾ ഈ ഫൈറ്റ് മാസ്റ്റേഴ്സിനും ഫൈറ്റേഴ്സിനും അറിയാത്ത ഒരു തരം ഫൈറ്റ് ഉണ്ട്, സിനിമയ്ക്ക് പുറത്തുള്ള ഫൈറ്റ്. എന്നെ നിർബന്ധിക്കരുത്, ഞാൻ തല്ലും. ഉദയപ്പോ. ഇതുപോലൊരു ട്വിസ്റ്റ് ആദിത്യൻ സാറിന്റെ ഒരു പടത്തിലും ഉണ്ടായിട്ടില്ല.